കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുഖമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ഹായ് കൂട്ടുകാരെ, പ്രകൃതിയിലെ ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ ഒരു പ്രതിഭാസമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകണത്തിൽ വെച്ച് കാർബൺ ഡയോക്സൈഡും ജലവും ചേർന്ന് അന്നജം നിർമ്മിച്ചുകൊണ്ട് പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇക്കാര്യം നമ്മൾ പ്രൈമറി ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ടാവും. 2019 May ശാസ്ത്രകേരളത്തിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഒരാമുഖം എന്നൊരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ലേഖനത്തിന്റെ തൊട്ട് താഴെയുള്ള കാർട്ടൂണിൽ ഓരോ ഇലയും ഓരോ അടുക്കളയാണ് കുട്ട എന്ന് അമ്മ ജിറാഫ് കുട്ടി ജിറാഫിനോട് പറയുന്നത് നിങ്ങൾ വായിച്ചിരുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇല ഒരു അടുക്കളയാണെന്ന് അമ്മ ജിറാഫ് കുട്ടി ജിറാഫിനോട് പറഞ്ഞിട്ടുണ്ടാവുക? ഇല അടുക്കളയാണോ? അങ്ങനെയാണെങ്കിൽ ഇല അടുക്കളയിൽ നിന്ന് നമ്മുടെ അടുക്കളയിലേക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് എത്തുന്നത് എന്ന് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പട്ടികപ്പെടുത്തിയാൽ മാത്രം പോരാ, അതിനെ വർഗീകരിക്കുകയും വേണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ വർഗീകരിച്ചത് എന്നുകൂടി നമ്മൾ രേഖപ്പെടുത്തണം. അത് മാത്രം പോരാ, ഇക്കാര്യം നമ്മൾ വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പങ്കുവെക്കുകയും വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ഇലയൊരു അടുക്കളയാണെന്ന് അമ്മ ജിറാഫ് കുട്ടി ജിറാഫിനോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ശാസ്ത്രകേരളത്തിൽ വന്ന ലേഖനത്തിൽ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഇല അടുക്കളയിൽ നിന്ന് നമ്മുടെ അടുക്കളയിലേക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് എത്തുന്നത്, ഇതിനെ പട്ടികപ്പെടുത്തണം. പട്ടികപ്പെടുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ രേഖപ്പെടുത്തുക കൂടി വേണം. ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുമോ? ചെയ്തു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി പറയുമല്ലോ കൂട്ടുകാരെ.